കേരളത്തിൽ വീണ്ടും സ്കൂൾ വിദ്യാർത്ഥിനിയെ കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായുള്ള പരാതി ഉയർന്നു വരുന്നു. ഇക്കുറി മലപ്പുറം കൂറ്റനാട് മല റോഡിന് സമീപം മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. വട്ടനാട് എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് എന്ന് പരാതി ഉയരുന്നു. ഇന്ന് കാലത്ത് ആറേ മുക്കാലോടെയാണ് വെള്ളക്കാറിൽ എത്തിയ അജ്ഞാതർ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുവലിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സംഭവത്തിൽ വെള്ള നിറത്തിലുള്ള കാർ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. മല റോഡ് പരിസരത്തെ അജ്മീരിയ മദ്രസയിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ ഐഷ നൈന എന്ന കുട്ടിയാണ് കാലത്ത് ആറേമുക്കാലോടെ മദ്രസയിലേക്ക് പോകും വഴി കാർ സമീപത്ത് നിർത്തുകയും മദ്രസയിൽ കൊണ്ടുപോയി ആക്കിത്തരാം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു കുട്ടിയോട്. ആവശ്യം നിരസിച്ചതോടെ ഡോർ തുറന്ന ഒരു വനിത കയ്യിൽ പിടിച്ചുവലിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടി കുതറി മാറിയതോടെ കാർ ഓടിച്ചു പോവുകയും ചെയ്തു. സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ തൃത്താല പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വെള്ള നിറത്തിലുള്ള ഒരു കാർ പുലർച്ചെ മുതൽ പാർക്ക് ചെയ്തിരുന്നതായി സമീപത്തെ വീട്ടുകാരും പറഞ്ഞു. പള്ളിയിൽ പുലർകാല പ്രാർത്ഥനയ്ക്ക് പോയ പ്രദേശവാസിയും ഇത്തരത്തിൽ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നതായി പറയുന്നു. മകളെ കോളേജിലേക്ക് ബസ് കയറ്റാൻ പോയ കുട്ടിയുടെ മാതാവും ഇത്തരത്തിൽ വെള്ള നിറത്തിലുള്ള കാർ സംഭവം നടന്ന ഭാഗത്തോട് ചേർന്ന് നിർത്തിയിട്ടിരുന്നതായി കണ്ടിരുന്നു. മറ്റ് സംശയങ്ങൾ ഒന്നും തോന്നാതിരുന്നതിനാൽ ഇക്കാര്യത്തിൽ ആരും കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്നില്ല. തുടർന്ന് വീട്ടിലെത്തിയ കുട്ടി സംഭവം മാതാപിതാക്കളോട് വിശദീകരിച്ചതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിയുന്നത്. ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളക്കാറിലെത്തി ഇതുപോലെ പിഞ്ചുകുട്ടികളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും അതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. വെള്ളക്കാറിൽ വരുന്നവർ പിള്ളേരെ പിടുത്തക്കാരാണ് എന്നൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിലൊക്കെ തന്നെ പറയുമായിരുന്നു അന്ന്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലുകളോ അല്ലെങ്കിൽ കിഡ്നാപ്പിങ്ങോ മോചനദ്രവ്യം ആവശ്യപ്പെടലോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നടന്നതായി കൃത്യമായി അറിവില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഒയൂരിലെ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. മാതാപിതാക്കളും അതുപോലെ തന്നെ മറ്റ് രക്ഷകർത്താക്കളും നാട്ടുകാരും അധ്യാപകരും ഒക്കെ തന്നെ പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അവരെ ഒറ്റയ്ക്ക്, പ്രത്യേകിച്ചും സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ വെളുപ്പിനെ ഉള്ള സമയത്തൊന്നും തന്നെ ഒറ്റയ്ക്ക്, അവരെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി അവരെ ഒറ്റയ്ക്ക് എങ്ങും വിടാതിരിക്കുക. മൂത്ത സഹോദരങ്ങളെയോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെയോ മാത്രം കൂട്ടി കുട്ടികളെ ഇതുപോലെ സ്കൂളിലും അതുപോലെ ട്യൂഷൻ സെൻ്ററിലും ഒക്കെ അയക്കുക. കുട്ടികൾ തന്നെ നടന്നു പോയിക്കൊള്ളും എന്നുള്ള ഒരു ധാരണയിൽ, അവർ ധൈര്യം സംഭരിച്ച് നടന്നു പോകട്ടെ എന്ന ധാരണയിലായിരിക്കാം ഒരു വേള അവരെ ഒറ്റയ്ക്ക് വിടുന്നത്. നമ്മുടെ നാടല്ലേ, എല്ലാവർക്കും അറിയാവുന്നവരല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ എത്തുന്നവർ അവിടെ എത്തുന്നത് ആരൊക്കെ, പഴയ കാലമൊന്നുമല്ല, അവിടേക്ക് എത്തുന്നത് ആരൊക്കെ എന്നുള്ള കാര്യം കൃത്യമായി നമുക്കറിയില്ല. ഏതൊക്കെ വാഹനങ്ങളിലാണ് ആളുകൾ വന്നു പോകുന്നത്, ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് ആളുകൾ അവിടെ കടന്നു പോകുന്നു, അതൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത മാതാപിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ കുട്ടികളുടെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഇതുപോലെ നമുക്ക് പരിചയമുള്ളൊരു കുട്ടി ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ പോകുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പിന്തുടരണം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം, തടഞ്ഞു നിർത്തണം, കാര്യങ്ങൾ അന്വേഷിക്കണം. അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന് നമ്മൾ ഇരയാകുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കണം. വഴിയിൽ ഒക്കെ തന്നെ കൃത്യമായി ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യണം. ഇപ്പോൾ മലപ്പുറം കൂറ്റനാട് നിന്നാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായുള്ള വാർത്ത പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ തൃത്താല പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്.